എങ്ങനെയാണ് ഒരു പുതിയ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ നമ്മുടെ വീട്ടിലൊക്കെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ ജിമെയിൽ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് അറിയാത്തവർക്കും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ വീട്ടിലുള്ള കുട്ടികളിപ്പോൾ സ്മാർട്ട് ഫോൺസ് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ സ്കൂളിലത്തെ ഉദ്ദേശമായാലും അതുപോലെ തന്നെ ഗെയിം കളിച്ചിട്ടായാലും അല്ലെങ്കിൽ യൂട്യൂബൊക്കെ ഉപയോഗിച്ചിട്ടായാലും നമ്മുടെ കുട്ടികൾ ഇന്ന് നല്ല രീതിയിൽ സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപരി അവരെന്ത് ചെയ്യണം, അവർ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് എങ്ങനെയാണ് സ്വന്തമായിട്ട് ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഏതൊരു കൊച്ചു കുട്ടിക്ക് പോലും സിമ്പിളായിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് തന്നെ ആർക്കായാലും മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഈ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് വലുതാക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഫുൾ സ്ക്രീനിൽ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഇതുപോലെ ജിമെയിൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി കണ്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ചിൽ പോയിട്ട് ജിമെയിൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജിമെയിൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിനി ജിമെയിൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതിൽ ഒരുപാട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മെയിലുകൾ വന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടതുഭാഗത്തായിട്ട് നമുക്കൊരു മൂന്ന് ലൈന് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലതുഭാഗത്തായിട്ട് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഐക്കണും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണിലുള്ള എല്ലാ മെയിലുകളും അല്ലെങ്കിൽ ജിമെയിലുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഫോണിൽ എത്ര ജിമെയിൽ അക്കൗണ്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്ത് വെക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ എല്ലാ ഇമെയിലുകളും ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൽ പെട്ടെന്നൊന്നും എല്ലാ മെയിലുകളും കാണാൻ സാധിക്കാത്തത്. ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ള മെയിലുകളായത് കൊണ്ടാണ് ഞാൻ എല്ലാ മെയിലുകളും ഹൈഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ആഡ് അനദർ അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കതിൽ ഗൂഗിൾ, ഔട്ട്ലുക്ക്, യാഹു, എക്സ്ചേഞ്ച് ആൻഡ് ഓഫീസ്, അതർ എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ഗൂഗിൾ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഗൂഗിൾ സൈൻ ഇൻ എന്നൊരു പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ പുതിയൊരു അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ടു മൈ സെൽഫ് എന്നും അതുപോലെ തന്നെ ടു മാനേജ് മൈ ബിസിനസ് എന്നും കാണാനായിട്ട് സാധിക്കും. അതിൽ ഫോർ മൈ സെൽഫ് എന്നാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് എ ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് നെയിം അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം നൽകാൻ പറയുന്നുണ്ട്. തൽക്കാലം ഞാനിവിടെ എൻ്റെ ചാനലിൻ്റെ നെയിമാണ് നൽകുന്നത്. ഫസ്റ്റ് നെയിം നവീദ് എന്നും അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം ടെക്കി എന്നുമാണ് ഞാൻ നൽകിയത്. നിങ്ങളുടെ പേരെന്താണോ അതാണ് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്യേണ്ടത്. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, താഴത്ത് കാണുന്ന നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ബേസിക് ഇൻഫോർമേഷൻ എന്നൊരു പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വളരെ കൃത്യമായി നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജെൻഡർ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫീമെയിൽ ആണോ അല്ലെങ്കിൽ മെയിൽ ആണോ അല്ലെങ്കിൽ റേദർ നോട്ട് സേ ആണോ കസ്റ്റം എന്നാണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ മെയിൽ ആയതുകൊണ്ട് ഞാൻ മെയിൽ എന്നതിൽ ക്ലിക്ക് ചെയ്തു. നിങ്ങൾ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം എന്ത് ചെയ്യുക, താഴത്ത് കാണുന്ന ആ നെക്സ്റ്റ് ബട്ടണിൽ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമ്മുടെ പേരുമായി ബന്ധപ്പെട്ട രണ്ട് മെയിലുകൾ തന്നിട്ടുണ്ട്. അതിനിഷ്ടമുള്ളത് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതല്ല, നമ്മുടേതായ രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് യുവർ ഓൺ ജിമെയിൽ അഡ്രസ്സ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ നവീദ് ടെക്കി ഇൻഫോ എന്നാണ് നൽകിയത്. @gmail.com അവിടെ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് വേറെ എഴുതേണ്ട ആവശ്യം വന്നിട്ടില്ല. ശേഷം എന്ത് ചെയ്യാം, താഴത്ത് കാണുന്ന ആ നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് എ സ്ട്രോങ് പാസ്വേഡ് എന്നൊരു പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റേഴ്സ് നമ്പേഴ്സ് അതുപോലെ തന്നെ സിമ്പിൾസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്ട്രോങ് പാസ്വേഡാണ് നൽകേണ്ടത്. അപ്പോൾ ഞാനിവിടെ ടെക്കി ആഷ് 1 2 3 എന്നൊരു പാസ്വേഡാണ് നൽകിയത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ശേഷം എന്ത് ചെയ്യുക, താഴെ കൊടുത്തിട്ടുള്ള ആ നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ആഡ് ഫോൺ നമ്പർ എന്നൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും അടിയിലായിട്ട് നമുക്ക് യെസ് ഐ ആം ഇൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അതിലങ്ങോട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ പേരും ഇമെയിലും വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ശേഷം എന്ത് ചെയ്യുക, താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവസി ആൻഡ് ടേംസ് എന്ന് പറയുന്ന ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിനകത്ത് ഏറ്റവും താഴെ കാണുന്ന ഐ എഗ്രി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജിമെയിൽ ക്രിയേറ്റ് ചെയ്ത് ഏകദേശം സക്സസ് ആയി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ മുകളിൽ വലത് ഭാഗത്ത് കാണുന്ന ആ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം കാണുന്നത് നമ്മുടെ മുമ്പുണ്ടായിരുന്ന ഇമെയിലാണ് കാണുന്നത്. ശേഷം എന്ത് ചെയ്യാം, നമ്മൾ ഏറ്റവും താഴേക്ക് പോയി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് കാണാം നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മെയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിലങ്ങോട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫസ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടില്ല ഒരു മെയിൽ ഫസ്റ്റ് മെയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് നവീദ്, വെൽക്കം ടു ഗൂഗിൾ എന്നൊരു മെയിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ജിമെയിൽ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രൊഫൈൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള പ്രൊഫൈൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മുകളിൽ കാണുന്ന ആ പ്രൊഫൈൽ ഐക്കൺ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ മെയിൽ കാണുമ്പോൾ അതിന് താഴത്ത് കാണുന്ന മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട്സ് എന്നുള്ള ആ ഒരു ഭാഗത്തിനായിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മുടെ പേരിൻ്റെ തൊട്ട് താഴത്തന്നായിട്ട് നമുക്ക് എന്ത് കാണാൻ സാധിക്കും, നമ്മുടെ ഇമെയിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പേരിൻ്റെ തൊട്ട് മുകളിലായിട്ട് ആ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സെറ്റ് പ്രൊഫൈൽ ഫോട്ടോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ശേഷം ചൂസ് ഫോട്ടോ എന്ന് സെലക്ട് ചെയ്യുക. ശേഷം ഗാലറിയിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഫൈൽ ഐക്കൺ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പുതിയ ജിമെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, ജിമെയിൽ അല്ലെങ്കിൽ ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഒരുപാട് യൂസ്ഫുള്ളായി എന്ന് തന്നെ വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ നിങ്ങളിപ്പോൾ ഈ കണ്ടിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് പാർട്ട് 1 ആണ്. ഇനി ഇതിൻ്റെ പാർട്ട് 2 നമ്മൾ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്തിട്ടില്ല. ഇത് ഗൂഗിളിനുമായിട്ടില്ലെങ്കിൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ടുമായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും ഈ ഒരു ഇമെയിൽ മിസ്സായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ, നമ്മൾ പുതിയ ഫോണിൽ നമ്മൾ ഇമെയിൽ കൊടുക്കുന്ന സമയത്ത് ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് OTP കാര്യങ്ങളൊക്കെ വരേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ജിമെയിൽ അക്കൗണ്ടിൽ നമ്മുടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ 2-step വെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നേരത്തെ കൊടുത്തിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്ത പേരിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ചേഞ്ച് ചെയ്യാം, എങ്ങനെയൊക്കെയാണ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്ത വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കൊടുത്ത പാസ്വേഡ് ഉണ്ടല്ലോ, ആ പാസ്വേഡ് ഇപ്പോൾ ഇൻ കേസ് നമ്മൾ മറന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മറന്നുപോയ പാസ്വേഡിന് പകരമായിട്ട് പുതിയൊരു പാസ്വേഡ് എങ്ങനെ നമുക്കതിൽ സെറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാൻ, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി നിലവിളി നിൽക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ള അഭിപ്രായം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഔട്ട്.